സൗദിയിലെ ജയിലിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കഴിയുന്ന കോഴിക്കോട് ഫറോക് സ്വദേശി അബ്ദുറഹീമിന്റെ മോചനത്തിനാവശ്യമായ മുപ്പത്തിനാല് കോടിയും സമാഹരിച്ചു ഓഡിറ്റിംഗ് പൂർത്തിയായി മുപ്പത് കോടി രൂപ ലഭിച്ചതിന് പിന്നാലെ മൂന്ന് മണിയോടെ ആപ്പ് വഴിയുള്ള ധനസമാഹരണം നിർത്തിവെച്ചിരുന്നു പകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി നിന്നോട് നിന്നതോടെയാണ് ദിവസങ്ങൾക്കകം മുപ്പത്തിനാല് കോടി എന്ന ഭീമമായ തുകയിലേക്ക് എത്താനായത് ജിദ്ദിയിൽ രൂപീകരിച്ച ജനകീയ കൂട്ടായ്മ രക്ഷാധികാരി ആലുങ്കൽ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്ന് പുരോഗതി വിലയിരുത്തി രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്ന് വിവരങ്ങളുമായി ഉണ്ട് രാഹുൽ സുരേഷ് ഇപ്പോൾ മുപ്പത്തിനാല് കോടി രൂപയുമായിരിക്കുന്നു നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസം മുൻപാണ് രാഹുൽ തന്നെ അമ്മയുടെ ആ ഉമ്മയുടെ വേദന പുറം ലോകത്തെ അറിയിച്ചത് കാരണം പതിനെട്ട് വർഷമായി മകനെ കണ്ടിട്ട് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ഒരു പെരുന്നാൾ അവസാനമായി കൂടിയതെന്ന് ഉമ്മ പറഞ്ഞു എങ്ങനെയെങ്കിലും നിങ്ങൾ എല്ലാവരും കൂടി അവനെ എൻ്റെ എന്നായിരുന്നു ആ ഉമ്മയുടെ ദൈന്യതയോടുകൂടിയുള്ള പറച്ചിൽ ഇപ്പോഴിതാ അബ്ദുൾ റഹീമിനായി നാട് ഒന്നിച്ചിരിക്കുന്നു സ്നേഹ കൂട്ടായ്മയിൽ അബ്ദുൾ റഹീമിൻ്റെ മോചനത്തിനുള്ള വഴി തുറന്നിരിക്കുന്നു ബ്ലഡ് മണിയായി സമാഹരിക്കേണ്ട തുക സമാഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്താണ് നിയമസഹായ കമ്മിറ്റി പറയുന്നത് എന്താണ് ഉമ്മയ്ക്ക് പറയാനുള്ളത് ഗോപി ഈ ലോകത്തുള്ള ലക്ഷക്കണക്കിന് സുമനസ്സുകൾ കൈകോർത്തതോടെ അബ്ദുറഹീമിന് വേണ്ടിയുള്ള മുപ്പത്തിനാല് കോടി രൂപയും നമുക്ക് ലഭിച്ചിരിക്കുകയാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ഉമ്മയുടെ പ്രതികരണത്തിലേക്കാണ് പോകേണ്ടത് കഴിഞ്ഞ ദിവസം ഗോപി സൂചിപ്പിച്ച പോലെ തന്നെ പെരുന്നാൾ ദിവസത്തിൽ ഈ ഉമ്മ നമ്മളോടൊപ്പം ഒപ്പിയായിരുന്നു നമ്മളോട് കൂടെ ചേർന്നിരുന്നത് പക്ഷേ ആ മുഖത്തിപ്പോൾ സന്തോഷമാണ് തൻ്റെ മകനെ പതിനെട്ട് വർഷത്തിന് ശേഷം കാണാനാകുമെന്ന പ്രതീക്ഷയാണ് എന്താണ് ഉമ്മ ഈ അവസരത്തിൽ എല്ലാവരോടും പറയാനുള്ളത് എല്ലാരോടും നന്ദി എന്റെ കുട്ടിയെ കൊണ്ട് കരിച്ചിലായി കിട്ടിയിട്ടുണ്ട് നിന്റെ അടുത്ത് വന്ന് കാണിട്ട് കാട്ടി തരഞ്ഞിട്ട് നിങ്ങളൊക്കെ സഹകരിച്ചതിന് നിങ്ങളൊക്കെ നന്ദി എല്ലാരോടും നന്ദി പറയുന്നു വേറെ ഒന്നും പറയാനില്ല എല്ലാവർക്കും നന്ദി സുഖർ തന്നെ ഇത്ര ഈ തുക കണ്ടെത്താൻ സാധിക്കും ഇത്രയും പെട്ടെന്ന് പ്രതീക്ഷിച്ച് കണ്ടതുകൊണ്ടിട്ട് അലമില്ല അലമ്പതില്ല നല്ലാരോട് സുക്കുര് ചെയ്യാം സഹകരിച്ചവർക്കും സുഖർ

നോമ്പാണല്ലേ എന്താണ് നോമ്പാലം കഴിഞ്ഞിട്ട് ഉമ്മ ഒരു വൃദ്ദേശം നോമ്പ് എടുത്തതാണ് എന്താ വെച്ചാൽ മോനക്കുമ്പോ നെയ്യെ തെക്കലും പല ഉദ്ദേശം കൂടിയാണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ സംസാരിച്ചാലും നമുക്ക് ക്ഷീണാവും ചെറിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഉമ്മ നോമ്പ് എടുക്കുന്നുണ്ട് മോനക്കുമ്മണ്ട് നല്ല ഫിത്ര ആറ് വരെ ഉണ്ട് ആറ് നോമ്പ് എടുക്കാൻ നെയ്യത്ത് വെച്ചിട്ടുണ്ട് അതിന് അബ്ദുറഹീമമായിട്ട് കുടുംബം സംസാരിക്കാറുണ്ടോ ആ ഞാൻ റീമിൻ്റെ പങ്ങളെ മോനാണ് പിന്നെ റീമും കുറച്ച് മണിക്കൂർ മുന്നേ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഏകദേശം മുപ്പത്തിനാല് കോടി എത്തിയിട്ടുണ്ടായിരുന്നപ്പോൾ ആൾക്ക് വിശ്വാസം ഇല്ല കാരണം നമ്മൾ നാല് ദിവസം മുന്നേ വരെ നമുക്ക് ആ നാല് കോടി അഞ്ച് കോടി ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ മുപ്പത്തിനാലിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ വളരെ നല്ല സന്തോഷമുണ്ട് ഇപ്പോൾ അവരും നോമ്പ് നോക്കിയിട്ടാണ് ഇപ്പോൾ അവിടെ കഴിഞ്ഞു കൂടുന്നത് കാരണം ഇതിന് വേണ്ടിയിട്ട് ഒരു മുപ്പത്തിനാല് കോടി ആവുന്ന ആകണം എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് എപ്പോഴും ഉള്ളതാണ് ആൾ ഒന്ന് പറഞ്ഞപ്പോൾ വളരെയേറെ സന്തോഷമുണ്ട് ഇനി വേണ്ടത് ജനങ്ങൾ പ്രാർത്ഥനയാണ് സഹായിച്ച എല്ലാവർക്കും കുടുംബത്തിന്റെ നന്ദി അറിയിക്കുകയാണ് എല്ലാവരോടും ഒരുപാട് ഇവിടുത്തെ ചെറുപ്പക്കെ രാഹുപ്പകലില്ലാതെ എല്ലാവരും ഇതിനുവേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് നാട്ടുകാർ പ്രവാസികൾ സോഷ്യൽ മീഡിയ പ്രവർത്തകർ വ്ളോഗേഴ്സ് യൂട്യൂബേഴ്സ് എല്ലാവരും ഇതിനുവേണ്ടി ഒരുപാട് പ്രത്യേകിച്ച് മാധ്യമങ്ങൾ വാർത്താ മാധ്യമങ്ങൾ ന്യൂസ് ചാനൽ എല്ലാവരും ഇവിടെ വന്നിട്ട് ഉമ്മാൻ്റെ കണ്ണീര് മാത്രം ഒപ്പിയെടുത്തിട്ട് ഇപ്പ ഉമാൻ്റെ പുഞ്ചിരിയാണ് ഇനി മോൻ വരുമ്പോൾ പൊട്ടിച്ചിരിയോട് കൂടി മുമ്പ് സ്വീകരിക്കുന്ന രംഗം നമുക്ക് എല്ലാവർക്കും കേരളക്കര കാണണം ഏതായാലും നമുക്ക് ചെറിയ സന്തോഷം ഇനി മോൻ ഇവിടെ വന്നാൽ അത് സന്തോഷം പൂർണ്ണതയിലേക്ക് എത്തുകയുള്ളൂ കാരണം ഈ ചുരുങ്ങിയ ദിവസം കൊണ്ട് ഈ ഇരുപത് കോടിയിലധികം ഏതാണ്ട് ഇരുപത്തി അഞ്ച് കോടിയോളം രൂപയാണ് നമ്മുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് അപ്പോൾ ജനങ്ങളെല്ലാവരും തന്നെ സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നല്ലേ അതെ ജനങ്ങളിത് ഏറ്റെടുത്തു ഞങ്ങളിത് ഇരുപത് ദിവസത്തോളം ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ ഇല്ലായിരുന്നു കാരണം ഒരു അഞ്ച് കോടിയെങ്കിലും ആയിക്കഴിഞ്ഞാൽ അത് മതി അതെങ്കിലും എത്തുമോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു പിന്നെ പിന്നെ വാർത്താ മാധ്യമങ്ങളിൽ വന്നു അതുപോലെ തന്നെ ബോച്ച ഇറങ്ങി അതിൻ്റെയൊക്കെ എഫക്റ്റ് ആയിരിക്കാം കൂടുതൽ ഫണ്ട് വരാൻ ഒരു ദിവസം തന്നെ അഞ്ച് കോടി അല്ല അഞ്ച് കോടിയിലധികം ഈ രണ്ടും പെരുന്നാളുടെ തലേന്ന് പെരുന്നാളിൻ്റെ പിറ്റേന്നൊക്കെ ആയിട്ട് പിന്നെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് ഇന്ന് തന്നെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു ഇരുപത്തി അഞ്ച് കോടി എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ബാങ്ക് പിന്നെ ജി പേ ബ്ലോക്ക് ചെയ്തു കാരണം ഇനി അധികം എമൗണ്ട് ആവരുതെന്ന് കരുതിയിട്ടാണ് കമ്പൻറ്റീൻ്റെ രണ്ട് അക്കൗണ്ട് മാത്രം ഫ്രീസ് വെച്ചതാണ് കാരണം നാളെ ബാങ്കില്ല ബാങ്കില്ല ാണ് ഏതായാലും രാഹുൽ കൂടിയാണ് നമ്മൾ ഈ വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് മുപ്പത്തിനാല് കോടി രൂപ ബ്ലഡ് മണി ആയി നൽകേണ്ട തുക സമാഹരിച്ചിരിക്കുന്നു അതിനുവേണ്ടി സുമനസ്സുകൾ എല്ലാവരും ഒന്നിച്ചു നന്മ നിറഞ്ഞ മനുഷ്യരുടേതാണ് ഈ ലോകമെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് ഇതാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് ആളുകൾ പറഞ്ഞു തുടങ്ങുന്നു ആ വീടിന് മുന്നിൽ ആളുകളുടെ ഒരു വലിയ കൂട്ടം കാണാം ആശ്വാസത്തിന്റെ നെടുവീർപ്പിലാണ് ഇപ്പോൾ ആ ഉമ്മയുള്ളത് പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് ആ ഉമ്മ അവസാനമായി പെരുന്നാൾ ആഘോഷിച്ചത് അതിനുശേഷം മകനെ കാണാനാകാത്തതിൻ്റെ വേദനയിൽ കഴിയുകയായിരുന്നു നോമ്പ് നോറ്റ കാലമാണ് ഉമ്മയ്ക്കുള്ളത് ആ നോമ്പ് ഇപ്പോഴും തുടരുകയാണ് പ്രാർത്ഥന ദൈവത്തോട് മാത്രം എന്ന് ആ ഉമ്മ പരിമിതമായ ചുരുങ്ങിയ വാക്കുകളിൽ അവരുടെ ഉള്ളിലെ സന്തോഷം പ്രകടിപ്പിച്ചിരിക്കുന്നു ഇനി മകനെ നേരിട്ട് കാണുമ്പോഴാണ് എന്തൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അപ്പോഴേ അറിയൂ എന്നാണ് മനസ്സിൽ സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഈ സമയത്ത് ഉമ്മ പറയുന്നത് ഏതായാലും നല്ലവരായ നാട്ടുകാരുടെ സഹകരണം സുമനസ്സുകളുടെ ഒത്തൊരുമയോടുകൂടിയുള്ള ഇടപെടൽ അതോടൊപ്പം തന്നെ ഉമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തിന്റെ അനുഗ്രഹം പിന്നെ നാട്ടുകാരുടെ നല്ല മനസ്സുകൾക്കൊക്കെ നന്ദി പറയുകയാണ് ആ കുടുംബം നമുക്ക് ഇനി അറിയാനുള്ളത് ജിദ്ദയിൽ നിന്നുള്ള ചില വിവരങ്ങളാണ് ഭീമമായ തുകയായിരുന്നു മുപ്പത്തിനാല് കോടി എന്നത് അത് നാട്ടുകാരുടെയൊക്കെ സഹകരണത്തോടുകൂടി സുമനസ്സുകളുടെ സഹായത്തോടുകൂടി അതിപ്പോൾ പൂർത്തിയായിരിക്കുന്നു ജിദ്ദയിൽ ഒരു ജനകീയ കൂട്ടായ്മ രൂപീകരിച്ചിട്ടുണ്ട് അതിൽ രക്ഷാധികാരി അലുങ്കൽ മുഹമ്മദാണ് ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ അവിടെ യോഗം ചേർന്ന് പുരോഗതി ഈ സാഹചര്യത്തിൽ പുരോഗതി വിലയിരുത്തിയിട്ടുണ്ട്